പയ്യന്നൂർ സബ് ട്രഷറി കെട്ടിട നിർമ്മാണം പ്രവൃത്തി വീണ്ടും നിലച്ചു. ഒരു വർഷത്തിനകം നിർമ്മാണം പൂർത്തിയാക്കുമെന്ന് പ്രഖ്യാപിച്ച് 2019 ഡിസംബറിലാണ് പ്രവൃത്തി ആരംഭിച്ചത്. പയ്യന്നൂർ സബ് ട്രഷറി കെട്ടിട നിർമ്മാണം പ്രവൃത്തി വീണ്ടും നിലച്ചു. 2019 ഡിസംബർ 2-നാണ് കെട്ടിടത്തിന്റെ നിർമ്മാണം ആരംഭിച്ചത്. ഒരു വർഷത്തിനകം നിർമ്മാണം പൂർത്തിയാക്കുമെന്നായിരുന്നു ബന്ധപ്പെട്ടവരുടെ പ്രഖ്യാപനം. എന്നാൽ 3 വർഷം തികയാറാകുമ്പോഴും കെട്ടിട നിർമ്മാണം പൂർത്തിയാക്കാൻ അധികൃതർക്ക് കഴിഞ്ഞിട്ടില്ല. ഇൻകെൽ എന്ന സ്വകാര്യ കമ്പനിക്കാണ് നിർമ്മാണ ചുമതല. നിർമ്മാണം ആരംഭിച്ച് പല ഘട്ടങ്ങളിലായി നിർമ്മാണം മുടങ്ങിയിരുന്നു. പ്രതിഷേധങ്ങളും മാധ്യമ വാർത്തകളും വരുന്ന ഘട്ടത്തിൽ നിർമ്മാണം പേരിന് വീണ്ടും തുടങ്ങും. 1.68 കോടി രൂപയാണ് കെട്ടിടത്തിന്റെ നിർമ്മാണത്തിനായി സർക്കാർ അനുവദിച്ചത്. നമ്മൾ പയ്യന്നൂരിനെ സംബന്ധിച്ച് അതിപ്രധാനമായ ഒരു സബ് ട്രഷറി പണി തുടങ്ങിയിട്ട് മാസങ്ങൾ വർഷങ്ങളായി. അതിൻ്റെ ഇപ്പോൾ പണി നിലച്ചിട്ട് ആർക്കും ഒന്നും ഒരു ഉത്തരവും പറയാനില്ലാത്ത ഒരവസ്ഥയിലാണ്. ആരുടേതാണ് കുറവ്, ഇനി PWD ആണോ അതോ കരാറുകാരൻ്റേതാണോ എന്ന് പോലും വ്യക്തമാക്കാൻ പറ്റാത്ത രീതിയിൽ ഒരു ഓഫീസിലും ആർക്കും കൃത്യമായ മറുപടിയില്ല. പ്രത്യേകിച്ച് ഈ പയ്യന്നൂരിൽ ഈ ട്രഷറി എന്ന് പറയുന്നത് ദിനംപ്രതി ആയിരക്കണക്കിന് ആളുകൾക്ക് ബില്ലുകളും മറ്റ് പെൻഷനൊക്കെ മാറി ലഭിക്കേണ്ടതാണ്. അപ്പോൾ അത്തരം സാഹചര്യത്തിൽ അവിടെ വന്നിരിക്കേണ്ട പ്രായമായ ആളുകൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, അപ്പം അതിനൊന്നും വളരെ നിസ്സാരവൽക്കരിച്ച് കാണാൻ പറ്റുന്നതല്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു ട്രഷറി വളരെ പെട്ടെന്ന് തന്നെ അതിൻ്റെ പണി തീർത്ത് ഉദ്ഘാടനത്തിന് ഒരുക്കേണ്ടതാണ്. ട്രഷറി കെട്ടിടത്തിന്റെ പ്രവൃത്തി ആരംഭിച്ച ശേഷം നിർമ്മാണം തുടങ്ങിയ പയ്യന്നൂരിലെ പല സർക്കാർ ഓഫീസുകളും ഇതിനകം പൂർത്തിയായി. എന്നിട്ടും ട്രഷറി കെട്ടിടം ചുമരിലും മേൽക്കൂരയിലും ഒതുങ്ങി നിൽക്കുകയാണ്. ട്രഷറി അധികൃതർ ബന്ധപ്പെടുമ്പോഴൊക്കെ എളുപ്പം നിർമ്മാണം പൂർത്തിയാക്കാമെന്നാണ് ഇൻകെൽ കമ്പനി അധികൃതർ പറയുന്നത്. 50 വർഷത്തിലധികം പഴക്കമുള്ള കെട്ടിടം കാലപ്പഴക്കം കാരണവും ബലക്ഷയം കൊണ്ടും ജീവനക്കാർക്കും ആളുകൾക്കും ഭീഷണിയായ സാഹചര്യത്തിലാണ് പുതിയ കെട്ടിടം നിർമ്മിക്കാൻ ട്രഷറി വകുപ്പ് ഫണ്ട് അനുവദിച്ചത്. അടുത്ത കാലവർഷം കൂടി വന്നെത്തിയ സാഹചര്യത്തിൽ പഴയ കെട്ടിടത്തിൽ ഭയത്തോടെയാണ് ജീവനക്കാർ ജോലി ചെയ്യുന്നത്. 1 വർഷം കൊണ്ട് പണി പൂർത്തിയാക്കുമെന്നായിരുന്നു ബന്ധപ്പെട്ടവരുടെ പ്രഖ്യാപനം. എന്നാൽ 3 വർഷം തികയുമ്പോഴും കെട്ടിട നിർമ്മാണ പ്രവൃത്തി പൂർത്തിയാക്കാൻ അധികൃതർക്ക് കഴിഞ്ഞിട്ടില്ല. എത്രയും പെട്ടെന്ന് തന്നെ നിർമ്മാണ പ്രവൃത്തികൾ പൂർത്തിയാക്കണമെന്നാണ് ജീവനക്കാരുടെയും പെൻഷൻ പറ്റുന്നവരുടെ സംഘടനകളുടെയും ആവശ്യം. നെറ്റ്വർക്ക് ചാനലിന് വേണ്ടി ക്യാമറാമാൻ സുമേഷിനൊപ്പം അഞ്ജുഷ. പയ്യന്നൂർ ഉളിയത്തുകടവ് ചരിത്ര ഉദ്യാനത്തിലെത്തിയാൽ ദുർഗന്ധത്താൽ മൂക്കുപൊത്തേണ്ട അവസ്ഥയാണ്. സഞ്ചാരികളെ ആകർഷിക്കാനായി ഈ ചരിത്രഭൂമിയിൽ ഒരുക്കിയ ഈ പാർക്കിന് തൊട്ടടുത്താണ് പയ്യന്നൂർ നഗരത്തിന്റെ മുഴുവൻ മാലിന്യങ്ങളുമായി എത്തുന്ന നാരങ്ങാത്തോട് കായലിൽ ചേരുന്നത്. ഐതിഹാസികമായ ഉപ്പു സത്യാഗ്രഹത്തിന് വേദിയായ പയ്യന്നൂർ ഉളിയത്ത് കടവിൽ 2006 ടൂറിസം വകുപ്പാണ് പാർക്ക് നിർമ്മിച്ചത്. ഒത്തിരിയേറെ സഞ്ചാരികളും ചരിത്രാന്വേഷകരും ഇവിടേക്ക് ഒഴുകിയെത്തുമെന്നായിരുന്നു അന്നത്തെ കണക്കുകൂട്ടൽ. എന്നാൽ സഞ്ചാരികൾക്ക് പകരം ഇവിടേക്ക് ഒഴുകിയെത്തുന്നത് പയ്യന്നൂർ നഗരത്തിലെ മുഴുവൻ മാലിന്യങ്ങളും വഹിച്ചുകൊണ്ട് നാരങ്ങാത്തോടും അസഹ്യമായ നാറ്റവും മാത്രം. ടൗണിൽ നിന്നും ഏറെ മാറിയായതുകൊണ്ട് തന്നെ പൊതുവെ സഞ്ചാരികൾ കൂടുതലായി ഇവിടെ എത്താറില്ല. മാത്രമല്ല ആളുകളെ ആകർഷിക്കാൻ തക്കതായ ഒന്നും ഇവിടെ ഒരുക്കിയിട്ടുമില്ല. സുരക്ഷയ്ക്കായി ഒരു സെക്യൂരിറ്റി ഗാർഡോ ലഘുഭക്ഷണശാലയോ ടോയ്ലറ്റ് സംവിധാനമോ അടക്കം സൗകര്യങ്ങൾ ഒന്നും തന്നെയില്ല. എന്നാൽ പോലും സ്വാതന്ത്ര്യസമരത്തെക്കുറിച്ച് പഠിക്കുകയും അതിൽ രോമാഞ്ചം കൊള്ളുകയും ചെയ്യുന്ന ചിലരെങ്കിലും ഇവിടെ എത്താറുണ്ട്. ചീമേനി സ്വദേശിയായ കലേഷ് അത്തരത്തിലൊരു ഹതഭാഗ്യനാണ്. ഞാൻ ഇന്ന് പയ്യന്നൂരിയുടെ പാസ്പോർട്ട് ഓഫീസിൽ ചെറിയൊരു വെരിഫിക്കേഷനായി വന്നതാണ്. അപ്പോൾ ഏതായാലും നമ്മുടെ നാട്ടിൽ നടന്ന ഒരു പ്രധാനപ്പെട്ട ഒരു സംഭവമാണല്ലോ ഉപ്പു സത്യാഗ്രഹം. അപ്പോൾ ആ ഒരു സ്ഥലമൊന്ന് സന്ദർശിക്കാൻ ആ ഒരു കൗതുകത്തിൽ വന്ന് പോയതാണ്. അപ്പോൾ മാപ്പ് നോക്കി വന്ന് ഇടെത്തിപ്പെട്ടു. പക്ഷേ പ്രതീക്ഷിച്ചതിലും ഒരു വേദന ഉണ്ടാക്കുന്ന ഒരു തരത്തിലാണ് ഇട അനുഭവം ഉണ്ടായത്. കയറുമ്പോഴേ ദുർഗന്ധം. ഞാൻ കുറച്ചുകൂടി ആൾക്കാരെ പ്രതീക്ഷിച്ചുവിടാം, പക്ഷേ ഒരു ഒട്ടും ആർക്കും താല്പര്യമില്ലാതെ പോലെ അനാഥമാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കേന്ദ്രമായിട്ടാണ് ഉളിയത്ത് കടവ് മാറിയിട്ടുള്ളത്. യാഥാർത്ഥ്യത്തിൽ സലിംഗുമാർ ഒരു സിനിമയിൽ പറയുന്നുണ്ടല്ലോ, കൊച്ചി എത്തി, ആ ഒരു ഫീലിംഗാണ് ഉണ്ടായത്. ശരിക്കും സത്യത്തിൽ വേദനിച്ചു പോയൊരു നിമിഷമായിരുന്നു. മദ്യപരും അല്ലാത്തവരും വലിച്ചെറിഞ്ഞ പ്ലാസ്റ്റിക് കവറുകളും ബോട്ടിലുകളും അവിടെവിടായി ചിതറിക്കിടപ്പുണ്ട്. പേരിന് പോലും ഡസ്റ്റ്ബിൻ ഇവിടെയില്ല. പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ വലിച്ചെറിയരുതെന്ന പ്ലാസ്റ്റിക്കിൽ എഴുതിയ ഒരു ബോർഡ് മാത്രം ഇവിടുണ്ട്. അതും മറ്റു മാലിന്യങ്ങൾക്കൊപ്പം
തറയിൽ തെളിനീരൊഴുകും നവകേരളം പദ്ധതിയുണ്ടെങ്കിലും അതൊന്നും നാരങ്ങാത്തോടിനെ ഒരുവിധത്തിലും ബാധിക്കുന്നേയില്ല. അതിങ്ങനെ മാലിന്യവാഹിയായി ദുർഗന്ധം പരത്തി ഒഴുകുകയാണ്. പയ്യന്നൂരാണ്, വിളിപ്പേര് രണ്ടാം പറത്തോളി. ഉപ്പു സത്യാഗ്രഹം നടന്നതാകട്ടെ ഈ ഉളിയത്ത് കടവിൽ വെച്ചും. ഈ ചരിത്ര സ്മാരകം ഒന്ന് കണ്ടുവരാമെന്ന് ആഗ്രഹിച്ച് ഇവിടെ എത്തുന്നവരൊക്കെ മൂക്കും പൊത്തി ഓടേണ്ട അവസ്ഥയാണ് ഇപ്പോഴുള്ളത്. നാട് മുഴുവൻ തെളിനീരൊഴുക്കാൻ കഷ്ടപ്പെടുകയാണ് അധികൃതർ. എന്നാൽ പയ്യന്നൂർ നഗരമധ്യത്തിലൂടെ ഒഴുകുന്ന നാരങ്ങാത്തോടിന് പേരിൻ്റെ മാധുര്യമൊന്നുമില്ലെങ്കിലും നാറ്റം ഇത്തിരി കുറഞ്ഞു കിട്ടിയാൽ മതിയെന്ന് മാത്രമാണ് ഇപ്പോൾ പയ്യന്നൂരുകാരുടെ പ്രാർത്ഥന. നെറ്റ്വർക്ക് ന്യൂസിന് വേണ്ടി ക്യാമറമാൻ പൈത്രൻ കണ്ടോത്തിനൊപ്പം കെ എൻ വർഷ. കേരളത്തിനെതിരായ പ്രത്യക്ഷ സമരം കൂടുതൽ ശക്തമാക്കുകയാണ് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി. ഇതിന്റെ ഭാഗമായി ഡി സി സി അധ്യക്ഷൻ അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് നയിക്കുന്ന ജാഥ മെയ് 12 പയ്യന്നൂരിൽ നിന്നും ആരംഭിക്കും. 12-13 തീയതികളിലായാണ് ജാഥ. മെയ് 12 രാവിലെ 9 പയ്യന്നൂർ പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് പ്രമുഖ പരിസ്ഥിതി സാമൂഹ്യ പ്രവർത്തകൻ സി ആർ നീലകണ്ഠൻ ജാഥ ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് കുഞ്ഞിമംഗലം, പഴയങ്ങാടി, ചെറുകുന്നത്തറ, ഇരുണാവ് ടൗൺ, പാപ്പിനിശ്ശേരി പഞ്ചായത്ത്, വളപട്ടണം, ആർപ്പാംതോട്, തളാപ്പ് പള്ളി എന്നിവിടങ്ങളിലെ പര്യടനത്തിനു ശേഷം ആദ്യ ദിനം ജാഥ കണ്ണൂർ കാൾടെക്സിൽ സമാപിക്കും. സമാപന സമ്മേളനം കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ എം പി ഉദ്ഘാടനം ചെയ്യും. കെ സി ഉമേഷ് ബാബു മുഖ്യപ്രഭാഷണം നടത്തും. മെയ് 13 രാവിലെ 9 കണ്ണൂക്കരയിൽ നിന്നും ആരംഭിക്കുന്ന ജാഥയുടെ ഉദ്ഘാടനം കോർപ്പറേഷൻ മേയർ അഡ്വക്കേറ്റ് ടി ഒ മോഹനൻ നിർവഹിക്കും. തുടർന്ന് താഴെ ചൊവ്വ, ചാല പടിഞ്ഞാറേക്കര, എടക്കാട് ബസാർ, മുഴപ്പിലങ്ങാട് കുളം ബസാർ, ധർമ്മടം ഗേറ്റ്, പുന്നോൽ ഗേറ്റ്, മാഹിപാലം എന്നീ കേന്ദ്രങ്ങൾക്കു ശേഷം 5 തലശ്ശേരി പഴയ ബസ് സ്റ്റാൻഡിൽ സമാപിക്കും. സമാപന സമ്മേളനം കെ മുരളീധരൻ എം പി ഉദ്ഘാടനം ചെയ്യും. മാധ്യമ സമ്മേളനത്തിൽ ഡി സി സി ജനറൽ സെക്രട്ടറി എം കെ രാജൻ, വി സി നാരായണൻ, അഡ്വക്കേറ്റ് ഡി കെ ഗോപിനാഥ്, പി ലളിത ടീച്ചർ, കെ ജയരാജ്, എ രൂപേഷ്, പ്രശാന്ത് കോറും തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. പഴയങ്ങാടി താവത്ത് അമിതവേഗതയിൽ വന്ന കാർ ഓട്ടോയിലും സ്കൂട്ടറിലും ഇടിച്ച് 7 പരിക്ക്. വൈകിട്ട് 5:30 അപകടം. പരിക്കേറ്റവരെ ചെറുകുന്നിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കോഴിക്കോട് എയർപോർട്ടിൽ നിന്ന് തൃക്കരിപ്പൂരിലേക്ക് പോവുകയായിരുന്ന മഹീന്ദ്ര സൈലോ കാർ താവം ഭാഗത്തേക്ക് പോവുകയായിരുന്ന ഓട്ടോറിക്ഷയെയും 2 ഇടിക്കുകയായിരുന്നു. അപകടത്തിൽ ഓട്ടോ ഡ്രൈവർ വെങ്ങരയിലെ കെ വി രാജീവൻ, സ്കൂട്ടർ യാത്രക്കാരായ കൊട്ടിലയിലെ നിരിച്ചൻ പ്രീത, മകൻ പ്രിബിൻ, കോലത്തുവയലിലെ ഷൗക്കത്ത് അലി, ഷഹാന, മരുമകൻ കമറുദ്ദീൻ എന്നിവർക്കാണ് പരിക്കേറ്റത്. കാറിന്റെ അമിതവേഗതയാണ് അപകട കാരണം. പരിക്കേറ്റവരെ ചെറുകുന്നിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അപകടത്തെ തുടർന്ന് ഏറെ നേരം ഗതാഗത കുരുക്ക് അനുഭവപ്പെട്ടു. കണ്ണപുരം SI സി ജെ സാംസന്റെ നേതൃത്വത്തിൽ പോലീസ് സ്ഥലത്തെത്തി. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. ചെറുപുഴയിൽ കെട്ടിട നിർമ്മാണ കമ്പനിയുടെ ഓഫീസിലേക്ക് കവർച്ച. പോലീസ് അന്വേഷണം ഊർജിതമാക്കി. CCTV ദൃശ്യങ്ങളും ശാസ്ത്രീയ തെളിവുകളും ശേഖരിച്ചാണ് അന്വേഷണം. കഴിഞ്ഞയാഴ്ചയാണ് ചെറുപുഴയിലെ തട്ടാപ്പറമ്പിൽ ബിൽഡേഴ്സിന്റെ ഓഫീസിന്റെ പൂട്ട് തകർത്ത് അകത്ത് കയറി മോഷ്ടാക്കൾ പണവും സ്വർണവും കവർന്നത്. ചെറുപുഴ SI NP ഷാജിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് കേസന്വേഷിക്കുന്നത്. കെട്ടിടത്തിന്റെ സമീപ പ്രദേശങ്ങളിലുള്ള CCTV ദൃശ്യങ്ങളും ശാസ്ത്രീയ തെളിവുകളും സംഘടിപ്പിച്ചാണ് അന്വേഷണം. കൂടാതെ മുൻപ് കേസുകളിൽ പ്രതികളായവരെക്കുറിച്ചും അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. സംശയമുള്ള പലരും പോലീസ് നിരീക്ഷണത്തിലുമാണ്. ഈ കേസ് തെളിയിക്കപ്പെട്ടാൽ അടുത്ത കാലത്ത് നടന്ന നിരവധി കേസുകൾക്ക് തുമ്പാകും എന്നാണ് പോലീസ് കരുതുന്നത്. നെറ്റ്വർക്ക് ന്യൂസ്, ചെറുപുഴ. കേരളയിൽ പ്രതിരോധ സമിതിയുടെ നേതൃത്വത്തിലുള്ള സിൽവർ ലൈൻ പ്രതിരോധയാത്ര സമാപിച്ചു. തൃക്കരിപ്പൂരിൽ നടന്ന സമാപന പരിപാടി രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി ഉദ്ഘാടനം ചെയ്തു. കേരളം വേണം, കേരളം വേണം, വേഗത എല്ലാവർക്കും, വേഗത എല്ലാവർക്കും, വേഗത
കേരയിൽ സിൽവർ ലൈൻ വിനാശ പദ്ധതി ഉപേക്ഷിക്കുക, നിലവിലുള്ള റെയിൽവേ വികസിപ്പിക്കുക, റെയിൽവേ സ്വകാര്യവൽക്കരണം അവസാനിപ്പിക്കുക എന്നീ മുദ്രാവാക്യങ്ങൾ ഉയർത്തിയാണ് കേരയിൽ പ്രതിരോധ സമിതിയുടെ നേതൃത്വത്തിൽ സിൽവർ ലൈൻ പ്രതിരോധ പദയാത്ര സംഘടിപ്പിച്ചത്. മെയ്യെട്ടിന് പാപ്പിനിശ്ശേരിയിൽ നിന്നും ആരംഭിച്ച യാത്ര വിവിധ കേന്ദ്രങ്ങളിലെ ആവേശകരമായ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി തൃക്കരിപ്പൂരിൽ സമാപിച്ചു. ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടന്ന സമാപന പരിപാടി രാജ്മോഹൻ ഉണ്ണിത്താൻ MP ഉദ്ഘാടനം ചെയ്തു. 25,000 സംസ്ഥാന ഗവൺമെന്റ് കണക്കനുസരിച്ചിട്ട് 25,000 കുടുംബങ്ങളെ കുടിയൊഴിപ്പിക്കണം. അമ്പലങ്ങൾ, പള്ളികൾ, ചർച്ചുകൾ അത് പൊളിക്കണം. വ്യാപാര സ്ഥാപനങ്ങൾ പൊളിക്കണം. ഇങ്ങനെ സാമൂഹ്യ ആഘാത പഠനത്തെക്കുറിച്ച് വ്യക്തമായ ഒരു ധാരണയില്ലാത്ത തട്ടിക്കൂട്ടിയ ഒരു DPR ആണെന്ന് DPR നടത്താൻ നിയോഗിച്ച അലോക് വർമ്മ പറയുമ്പോൾ അതിനെതിരെയാണ് ശക്തമായ സമരവുമായി UDFും അതുപോലെ പ്രകൃതി സ്നേഹികളും അതുപോലെ മനുഷ്യസ്നേഹികളുമായിട്ടുള്ള ആളുകൾ ഇന്ന് സമരരംഗത്ത് നിൽക്കുന്നത്. ഇവിടെ സെമി സ്പീഡ് ട്രെയിൻ കൊണ്ടുവരാൻ ശ്രമിക്കുമ്പോൾ ഇന്ത്യയിലെ ഏറ്റവും തിരക്കേറിയ രണ്ട് പട്ടണമാണ് ബോംബെയും അതുപോലെ തന്നെ അഹമ്മദാബാദും. 4.5 കോടി ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന വ്യവസായ പ്രമുഖന്മാരുടെ നാടായ അഹമ്മദാബാദ് അതുപോലെ തന്നെ ബോംബെ, അവിടെ ബുള്ളറ്റ് ട്രെയിൻ വേണ്ടെന്ന് പറഞ്ഞ് സമരം ചെയ്യുന്നത് മാർക്സിസ്റ്റ് പാർട്ടിയാണ്. ഇവിടെ ഒരു പോളിംഗ് ബ്യൂറോ മെമ്പർ ജനങ്ങളുടെ നെഞ്ചത്ത് പോലീസിനെ കൊണ്ട് ബൂട്ടിട്ട് ചവിട്ടിപ്പിച്ചു. മറ്റ് ഒരു സിംഗൂരും നന്ദിഗ്രാമം ആവർത്തിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റ് സത്താർ വടക്കുംപാട് അധ്യക്ഷനായി, TT ഇസ്മയിൽ, എസ് രാജീവൻ, PPK പൊതുവാൾ, VK രവീന്ദ്രൻ, എൻ സുബ്രഹ്മണ്യൻ, KV രാഘവൻ മാസ്റ്റർ എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. തൃക്കരിപ്പൂർ പഞ്ചായത്ത് പരിധിയിലെ സ്ഥാപനങ്ങളിൽ പരിസര ശുചിത്വവും ലൈസൻസും കർശനമാക്കുന്നു. ഇതിന്റെ ഭാഗമായി പഞ്ചായത്ത് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ പ്രത്യേക സ്ക്വാഡ് രൂപീകരിച്ച് പരിശോധന നടത്തി. തൃക്കരിപ്പൂർ പഞ്ചായത്ത് പരിധിയിലെ സ്ഥാപനങ്ങളിൽ പരിസര ശുചിത്വവും ലൈസൻസും കർശനമാക്കുന്നു. ഇതിന്റെ ഭാഗമായി പഞ്ചായത്തിലെ സ്ഥാപനങ്ങളിൽ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ സ്ക്വാഡ് രൂപീകരിച്ച് പരിശോധന നടത്തി. ആദ്യ ദിനം ബീരിച്ചേരി ഗേറ്റ് പരിസരത്ത് നിന്ന് ആരംഭിച്ച് തൃക്കരിപ്പൂർ മാർക്കറ്റിലാണ് പരിശോധന അവസാനിപ്പിച്ചത്. ശുചിത്വമില്ലാതെ ഭക്ഷണം പാകം ചെയ്ത്, ഹോട്ടൽ കിച്ചൺ അടപ്പിച്ചതുൾപ്പെടെ ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിച്ച കോഴിക്കടകൾക്കും മറ്റ് സ്ഥാപനങ്ങൾക്കും ഫൈൻ ഈടാക്കിയാണ് പരിശോധന നടത്തിയത്. ഹോട്ടലിൽ മാത്രമല്ല, മാംസം വിൽപ്പന നടത്തുന്ന കടകളിലും പച്ചക്കറി പലവ്യഞ്ജന കടകളിലും ശുചിത്വം ഉറപ്പുവരുത്തുന്നതിനായി വരും ദിവസങ്ങളിൽ പരിശോധനയുടെ തുടർച്ചയുണ്ടാകുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് അറിയിച്ചു. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഫായിസ് ബീരിച്ചേരി, മെമ്പർമാരായ രജീഷ് ബാബു, ഇ ശശിധരൻ, MK ഹാജിക്ക, ഹെൽത്ത് ഇൻസ്പെക്ടർ സുരേഷ് കുമാർ, JHIമാരായ കൃഷ്ണൻ, രാജേഷ് എന്നിവർ പരിശോധനയ്ക്ക് നേതൃത്വം നൽകി. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. തോടിലെ മീനുകൾ ചത്തുപൊങ്ങിയ നിലയിൽ. ചെറുതാഴം പഞ്ചായത്തിലെ പുറച്ചേരി നട്ടിക്കടവ് കപ്പാലത്തിന് സമീപത്തെ തോടിലെ മീനുകളാണ് ചത്തുപൊങ്ങിയിരിക്കുന്നത്. തോട്ടിൽ നിന്ന് ദുർഗന്ധം വമിച്ചതിനെ തുടർന്ന് പരിശോധിച്ചപ്പോഴാണ് മീനുകൾ കൂട്ടത്തോടെ ചത്തുപൊങ്ങിയിരിക്കുന്നത് നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടത്. ചെറുതും വലുതുമായ നിരവധി മീനുകളാണ് ഇവിടെ ചത്തുപൊങ്ങിയിരിക്കുന്നത്. പുറച്ചേരി നട്ടിക്കടവ് കപ്പാലത്തിനു താഴെ ഭാഗത്താണ് മീനുകൾ ചത്തുപൊങ്ങിയത്. കക്കൂസ് മാലിന്യം തള്ളിയതോ മീൻ പിടിക്കാൻ വേണ്ടി വെള്ളത്തിൽ വിഷപദാർത്ഥങ്ങൾ കലക്കിയതോ ആകാം മീനുകൾ ചത്തുപൊങ്ങാൻ കാരണമായതെന്നാണ് നാട്ടുകാർ പറയുന്നത്. പഞ്ചായത്തംഗം മാത്രാടൻ കുഞ്ഞിക്കണ്ണൻ ആരോഗ്യവകുപ്പ് അധികൃതരെ വിവരം അറിയിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഉദ്യോഗസ്ഥർ എത്തി പരിശോധന നടത്തി. ഞങ്ങൾക്ക് ഇപ്പം തോന്നിയത് വെച്ചാൽ ഇവിടെ കാര്യമായിട്ട് എന്തോ കക്കൂസ് മാലിന്യം തള്ളിയ രൂപത്തിലാണ് ഇപ്പം കാണാൻ വേണ്ടി സാധിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് പിന്നെ അതിൻ്റെ ഒപ്പരം തന്നെ പെട്രോളോ അത് മണ്ണെണ്ണ എന്തോ എച്ചായിട്ടില് ഒരു വെള്ളത്തിലിങ്ങനെ പരന്ന് കിടക്കുന്നതും കാണുന്നുണ്ട്. ഇതിൻ്റെ ഭാഗമായിട്ട് പഞ്ചായത്തിൽ ആശുപത്രി പോയി അവിടുത്തെ HIയും അതുപോലെ JHIയും ഇവിടെ വന്ന് പരിശോധന നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് ടെസ്റ്റ് ചെയ്യാൻ ആവശ്യമായ ഒരു സംവിധാനം വെള്ളം എടുത്തിട്ട് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പം തീരുമാനം. വെള്ളം പരിശോധിക്കാനായി ലാബിലേക്ക് അയച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, പിലാത്ര.
പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് കലാപരിശീലനം ഉദ്ഘാടനം വടക്കേ മണക്കാട് രക്തസാക്ഷി സ്മാരക വായനശാല എൻ ഗ്രന്ഥാലയത്തിൽ നടന്നു. ടി എ മധുസൂദനൻ എം എൽ എ ഉദ്ഘാടനം നിർവഹിച്ചു. ക്ലാസിക്കൽ ഫോക്ലോർ വിഭാഗങ്ങളിൽപ്പെട്ട വിവിധ കലാരൂപങ്ങളുടെ ജനകീയ പഠനമാണ് സംസ്ഥാന സാംസ്കാരിക വകുപ്പും തദ്ദേശ ഭരണ സ്ഥാപനങ്ങളും ചേർന്ന് നടപ്പാക്കുന്ന വജ്രജൂബിലി ഫെലോഷിപ്പ് പദ്ധതി. പദ്ധതിക്കു കീഴിൽ പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് 4 പരിശീലന കേന്ദ്രങ്ങളിലായി കോൽക്കളി, നാടൻപാട്ട് തുടങ്ങിയവയിലുള്ള സൗജന്യ കലാപരിശീലനം ആരംഭിക്കുന്നു. പദ്ധതിയുടെ ഉദ്ഘാടനം കരിവെള്ളൂർ പെരളം ഗ്രാമപഞ്ചായത്തിലെ പരിശീലന കേന്ദ്രമായ രക്തസാക്ഷി സ്മാരക വായനശാല ഗ്രന്ഥാലയത്തിൽ ടി എ മധുസൂദനൻ എം എൽ എ നിർവഹിച്ചു. കലാരംഗത്തും സാംസ്കാരിക മണ്ഡലത്തിലും വളരെ ദീർഘമായിട്ടുള്ള പാരമ്പര്യം നമ്മുടെ ഈ നാടിനുണ്ട്. പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി വി വത്സല അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി അനി പി ചാലിൽ, കരിവെള്ളൂർ പെരളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ വി ലേജു, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം വി അപ്പുക്കുട്ടൻ, കെ പി റീന തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് വജ്രജൂബിലി കലാപരിശീലകർ അവതരിപ്പിച്ച നാടൻപാട്ടരങ്ങും നടന്നു. ന്യൂസ് ബ്യൂറോ കരിവെള്ളൂർ. അറ്റകുറ്റപ്രവൃത്തി നടത്താത്തത് കാരണം ലക്ഷങ്ങൾ ചെലവഴിച്ച് നിർമ്മിച്ച അടുത്തില അണക്കെട്ട് നോക്കുകുത്തിയാകുന്നു. പുഴയ്ക്ക് സമീപത്തെ പ്രദേശങ്ങളിൽ ഉപ്പുവെള്ളം കയറി കൃഷി ചെയ്യാനാകാത്ത സ്ഥിതിയാണ്. അണക്കെട്ട് കർഷകർക്ക് പ്രയോജനപ്രദമായ രീതിയിൽ മാറ്റണമെന്നാണ് ഏവരുടെയും ആവശ്യം. 2008 27 ലക്ഷം രൂപ ഉപയോഗിച്ച് അടുത്തിലയിൽ പഴയ അണക്കെട്ട് മാറ്റി പുതിയ അണക്കെട്ട് നിർമ്മിച്ചത്. അടുത്തില പടന്നപ്പുറം ഭാഗങ്ങളിലെ നിരവധി കർഷകർക്ക് ഉപകാരപ്രദമായിരുന്നു ഈ അണക്കെട്ട്. എന്നാൽ ഉദ്ഘാടനം ചെയ്ത വർഷം മാത്രമായിരുന്നു ഇതിന്റെ പ്രയോജനം ജനങ്ങൾക്ക് ലഭിച്ചത്. കാലക്രമേണ അണക്കെട്ടിന്റെ പലകകൾ തകരുകയായിരുന്നു. ഓരോ തവണയും പാടശേഖര സമിതി പ്രവർത്തകരും മറ്റുമെത്തി അണക്കെട്ടിന്റെ പലകകൾ മാറ്റി ഉപ്പുവെള്ളം കയറുന്നത് തടയാനാവശ്യമായ നടപടി സ്വീകരിക്കുമെന്ന് പറയുന്നതല്ലാതെ മറ്റൊന്നും നടക്കുന്നില്ലെന്നാണ് കർഷകർ പറയുന്നത്. 2008 ഏകദേശം 12 വർഷത്തിനടുത്തായി. ഇത് ഒരു വർഷം മാത്രം ഉപയോഗിച്ച് അതിനുശേഷം ഉപയോഗിച്ചിട്ടില്ല. അപ്പം കംപ്ലീറ്റ് വെച്ചാൽ ഈ പല കംപ്ലീറ്റ് പോവുകയും ചെയ്യും. പിന്നെ അത് മാത്രമല്ല, ഈ റോഡ് ഈ പുഴ അത് പിന്നെ കയ്യ അങ്ങനെ പിന്നെ ഗ്രാമം പിന്നെ ഭാസ്കരം പീടിക മുതൽ കംപ്ലീറ്റ് വള്ള ഇരക്കട പോലെ അത് കംപ്ലീറ്റ് പിന്നെ ചെടി എടുത്തിട്ട് ഉയർത്തും. പുഴ ഉയരം കൂട്ടി വരം കുടിച്ചാൽ ഈ വെള്ളത്തിന് കൂടുതൽ ശക്തി വരും. ഇത് പിന്നെ ഏത് നിമിഷം ഈ ശക്തിയിൽ ഒളിച്ച് പൊട്ടുമെന്ന് പറയാൻ പറ്റില്ല. അങ്ങനെ ഇല്ല അവസ്ഥയില്ല. അതേസമയം അണക്കെട്ടിന്റെ ബണ്ട് നിർമ്മിക്കുന്നതിന് പുഴയിൽ നിന്ന് തന്നെ മണ്ണെടുക്കണമെന്നിരിക്കെ ഇവിടെ ചരൽമണലാണ് ഉപയോഗിച്ചത്. ഉപ്പുവെള്ള ഭീഷണി കാരണം പുഴയ്ക്ക് സമീപത്തെ ഏക്കർ കണക്കിന് വയൽ തരിച്ചിട്ടിരിക്കുകയാണ്. അണക്കെട്ട് കർഷകർക്ക് പ്രയോജനപ്രദമായ രീതിയിൽ മാറ്റണമെന്നാണ് ഏവരുടെയും ആവശ്യം. ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി. സമഗ്ര ശിക്ഷ കേരളയുടെ നേതൃത്വത്തിൽ വിവിധ വിഷയങ്ങളിൽ അവധിക്കാല അധ്യാപക സംഗമം സംഘടിപ്പിച്ചു. പയ്യന്നൂർ ബി ആർ സിയിൽ നടന്ന സംഗമം നഗരസഭാ ചെയർപേഴ്സൺ കെ വി ലളിത ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ ചെയർപേഴ്സൺ കെ വി ലളിത അധ്യാപക സംഗമം ഉദ്ഘാടനം ചെയ്തു. എ ഇഒ കെ വിനോദ്കുമാർ അധ്യക്ഷത വഹിച്ചു. ബി പി സി പ്രകാശൻ, കെ സി വിജിത ടീച്ചർ തുടങ്ങിയവർ സംസാരിച്ചു. May 10 മുതൽ 13 വരെ ഇംഗ്ലീഷ്, മലയാളം, സയൻസ്, ഗണിതം പരിശീലനങ്ങളും 16 മുതൽ 19 വരെ സോഷ്യൽ സയൻസ്, ഹിന്ദി പരിശീലനങ്ങളും നടക്കും. എൽ പി വിഭാഗം പരിശീലനങ്ങൾ May 16 മുതൽ 28 വരെ നടക്കും. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. കേരള സർക്കാരിന്റെ ഞങ്ങളും കൃഷിയിലേക്ക് പദ്ധതിയുടെ ഭാഗമായി വയക്കരയിൽ നെൽകൃഷിക്ക് തുടക്കം കുറിച്ചു. പെരിങ്ങോം വയക്കര പഞ്ചായത്ത് പ്രസിഡന്റ് വി എം ഉണ്ണികൃഷ്ണൻ വിത്ത് വിതച്ച് ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന സർക്കാരിന്റെ സുഭിക്ഷ കേരളം പദ്ധതിയുടെ തുടർച്ചയായി കൃഷിവകുപ്പ് മുഖേന നടപ്പിലാക്കുന്ന ഞങ്ങളും കൃഷിയിലേക്ക് എന്ന പദ്ധതിയുടെ പെരിങ്ങോം വയക്കര പഞ്ചായത്ത് തല ഉദ്ഘാടനം വയക്കരയിൽ നടന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് വി എം ഉണ്ണികൃഷ്ണൻ വിത്ത് വിതച്ച് ഉദ്ഘാടനം ചെയ്തു. കർഷകത്തിന്റെ ഭാഗമായി പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ള 2-ാം 100-ദിന കർമ്മ പദ്ധതിയിലാണ് ഈ ക്യാപ്ഷനോട് കൂടിയിട്ടുള്ള കൃഷിയിലേക്ക് വാർഡ് തലത്തിൽ തന്നെ സമിതികൾ രൂപീകരിച്ചുകൊണ്ട് വൈസ് പ്രസിഡന്റ് ബിന്ദു രാജൻകുട്ടി അധ്യക്ഷത വഹിച്ചു. കൃഷി ഓഫീസർ ജി നിഷ, പഞ്ചായത്ത് സ്ഥിരം സമിതി ചെയർമാൻ കെ കമലാക്ഷൻ, കൃഷി അസിസ്റ്റന്റ് ഓഫീസർ ആർ കെ വിജയൻ എന്നിവർ സംസാരിച്ചു.
പ്രദേശത്തെ കർഷകരും പൊതുപ്രവർത്തകരും ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ ചെറുപുഴ. കരിവെള്ളൂർ പെരളത്തെ ഉറവൻകുളം നാട്ടുകാരുടെ നേതൃത്വത്തിൽ ശുചീകരിച്ചു. പ്രദേശത്തെ പ്രധാന ജലസ്രോതസ്സുകളിലൊന്നാണ് ഉറവൻകുളം. ഗ്രാമപഞ്ചായത്തിന്റെ തനതു പദ്ധതിയാണ് നല്ലമണ്ണ് പദ്ധതിയിൽ ഈ കുളത്തെയും ഉൾപ്പെടുത്തിയിട്ടത്. പെരളത്തെ കൂവച്ചേരി വയലിലെ 15 ഏക്കറോളം സ്ഥലത്ത് മൂന്നാം വിള എടുത്തിരുന്നത് ഉറവൻകുളത്തെ ആശ്രയിച്ചായിരുന്നു. ഒരിക്കലും വറ്റാത്ത കുളമായതിനാലാണ് ഇതിന് ഉറവൻകുളം എന്ന പേര് വീണത് തന്നെ. വരൾച്ചക്കാലത്ത് ഉവ്വോണി ഉപയോഗിച്ച് ഈ കുളത്തിൽ നിന്ന് വെള്ളം തേവി കൃഷിക്കുപയോഗിച്ചിരുന്നു. എല്ലാ വൈകുന്നേരങ്ങളിലും പ്രദേശത്തുള്ളവർ അലക്കാനും കുളിക്കാനും ഈ കുളമാണ് ഉപയോഗിച്ചിരുന്നത്. നീന്തൽ പഠിക്കുന്നതും ഈ കുളത്തിൽ നിന്ന് തന്നെ. 1960 കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട് കുളം സംരക്ഷണത്തിനായി ചുറ്റുമതിലും പടവുകളും കെട്ടിയിരുന്നു. കാലപ്പഴക്കത്താൽ അതെല്ലാം ഏതാണ്ട് ഇല്ലാതായി. നെൽകൃഷി കുറഞ്ഞതോടെ കുളവും കാടുമൂടി നശിച്ചു തുടങ്ങി. 20 സെന്റിലധികം വിസ്തീർണമുണ്ട് ഈ കുളത്തിന്. ഗ്രാമപഞ്ചായത്തിന്റെ തനതു പദ്ധതിയായ നല്ലമണ്ണ് പദ്ധതിയിൽ ഈ കുളത്തെയും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നാട്ടുകാർ ശ്രമദാനത്തിലൂടെ കുളം ശുചീകരിച്ചു. കുളം ശുചീകരണ ചടങ്ങിന്റെ ഉദ്ഘാടനം സി ബാലകൃഷ്ണൻ നിർവഹിച്ചു. ഇത് കരിവെള്ളൂർ തരണം ഗ്രാമപഞ്ചായത്തില് എത്താൻ പാടുപ്പെടുന്ന കൂച്ചേരി എന്ന സ്ഥലത്തുള്ള ഉറവൻകുളം ആണ് ഇപ്പോൾ നമ്മൾ പണിയെടുത്തുകൊണ്ടിരിക്കുന്നത്. ഈ ഉറവൻകുളം ഒരിക്കലും പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഉറവ പറ്റാത്ത ഒരു കുളമാണ് ഈ ഉറവൻകുളം. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പേ നമ്മുടെ ഈ കൂച്ചേരി വയലൊരു 15 ഏക്കറോളം കൃഷി, 3 വിള കൃഷി എടുത്തത് ഈ ഉറവൻകുളത്തിൽ നീതുറവ ഉപയോഗിച്ചിട്ടാണ്. പി രാഘവൻ അധ്യക്ഷനായി, പി വി ദാമോദരൻ, ഗോപാലകൃഷ്ണൻ, സി വി ഗോപി തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. തവിടിശ്ശേരി ഗവൺമെന്റ് ഹൈസ്കൂൾ 65-ാം വാർഷികത്തോടനുബന്ധിച്ച് തവിടിശ്ശേരി തനിമ പൂർവ്വ വിദ്യാർത്ഥി സംഗമം സംഘടിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യ ഉദ്ഘാടനം നിർവഹിച്ചു. തവിടിശ്ശേരി ഗവൺമെന്റ് ഹൈസ്കൂളിന്റെ 65-ാം വാർഷികാഘോഷം വിവിധ പരിപാടികളോടെ നടക്കുകയാണ്. ഇതിന്റെ ഭാഗമായാണ് വിദ്യാലയത്തിൽ നിന്നും പഠിച്ചിറങ്ങിയ എല്ലാ പൂർവ്വ വിദ്യാർത്ഥികളെയും ഉൾപ്പെടുത്തി തവിടിശ്ശേരി തനിമ എന്ന പേരിൽ പരിപാടി സംഘടിപ്പിച്ചത്. തിരികെ എന്ന് പേരിട്ട് നടന്ന പരിപാടി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യ ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ കെ കമലാക്ഷൻ അധ്യക്ഷനായി, എൻ സിദ്ധാർത്ഥ്, ബീനറാണി, പി മനോഹരൻ, എം അജീഷ് തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. എരമംകുറ്റൂർ പഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഭിന്നശേഷിക്കാർക്കുള്ള മുച്ചക്ര വാഹന വിതരണം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് ടി ആർ രാമചന്ദ്രൻ വിതരണോദ്ഘാടനം നിർവഹിച്ചു. എരമംകുറ്റൂർ പഞ്ചായത്ത് 2021-22 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ഭിന്നശേഷിക്കാർക്കുള്ള മുച്ചക്രവാഹനം വിതരണം ചെയ്തത്. പഞ്ചായത്ത് പ്രസിഡന്റ് ടി ആർ രാമചന്ദ്രൻ വിതരണോദ്ഘാടനം നിർവഹിച്ചു. പഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി 384,000 രൂപയുടെ 4 മുച്ചക്രവാഹനങ്ങളാണ് ഈ വർഷം വിതരണം ചെയ്തത്. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ സരിത അധ്യക്ഷയായി, ഐ സി ഡി എസ് സൂപ്പർവൈസർ മായ ജ്യോതി, എം കെ കരുണാകരൻ, പി പി വിജയൻ, പി വീണ, എം രാധാകൃഷ്ണൻ, സി വി ബാലകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. എരിപുരം പാലക്കോട് റോഡ് വികസനത്തിന്റെ ഭാഗമായി വെങ്ങരയിലെ കയറ്റം കുറയ്ക്കുന്ന ഘട്ടത്തിൽ വീട്ടിലേക്കുള്ള വഴി നഷ്ടപ്പെട്ട കെ വി രാമചന്ദ്രൻ മാസ്റ്ററുടെ വീട്ടിലേക്ക് ഒടുവിൽ റോഡ് യാഥാർത്ഥ്യമായി. നീണ്ടകാലത്തെ നിയമ പോരാട്ടത്തിനൊടുവിലാണ് വീട്ടിലേക്കുള്ള റോഡ് തയ്യാറായത്. എരിപുരം പാലക്കോട് റോഡ് വികസനത്തിന്റെ ഭാഗമായി വെങ്ങരയിലെ കയറ്റം കുറയ്ക്കുന്ന പ്രവൃത്തി നടന്നിരുന്നു. ഈ ഘട്ടത്തിൽ റോഡിന് സമാന്തരമായി ഉണ്ടായിരുന്ന ഇവരുടെ വീട്ടിലേക്കുള്ള വഴി നഷ്ടപ്പെടുകയായിരുന്നു. എന്നാൽ വീട്ടിലേക്കുള്ള വഴി നഷ്ടപ്പെടില്ലെന്നും റോഡ് നിർമ്മിച്ചു നൽകുമെന്നും പി ഡബ്ല്യു ഡി ഉദ്യോഗസ്ഥർ അറിയിച്ചിരുന്നു. റോഡ് നിർമ്മാണ സമയത്ത് കോൺഗ്രസ് നേതാവും ഡി സി സി ട്രഷററുമായിരുന്ന ഇദ്ദേഹത്തോടുള്ള രാഷ്ട്രീയ വിരോധം കാരണം ഒരു സംഘം ആളുകൾ പ്രവൃത്തി തടയുകയും സമരം ചെയ്യുകയുമായിരുന്നു. പിന്നീട് രാമചന്ദ്രൻ മാസ്റ്റർ ഹൈക്കോടതിയെ സമീപിച്ച് നിയമ പോരാട്ടത്തിൽ ഒടുവിൽ വിജയം കണ്ടു. പ്രവൃത്തി തുടങ്ങുന്ന സമയത്ത് എഞ്ചിനീയർമാരും കോൺട്രാക്ടറും അന്നത്തെ എം എൽ എ ടി വി രാജേഷും സ്ഥലം സന്ദർശിക്കുകയും ഒരു വിധത്തിലുള്ള യാത്രാ തടസ്സങ്ങളും ഇല്ലാതെ നിങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന എല്ലാ സൗകര്യങ്ങളും വെച്ചു തരുന്നതായിരിക്കുമെന്നുള്ള ഉറപ്പിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രവൃത്തി തുടങ്ങിയത്. പക്ഷേ
ടാർ ചെയ്ത് റോഡിൻ്റെ പ്രവൃത്തി തീർന്നപ്പോൾ എനിക്ക് ലഭിച്ചുകൊണ്ടിരുന്ന വാഹന സൗകര്യം പോകാനുള്ള റോഡ് തീർത്തും കിളച്ചു മറിച്ചിടുകയും ടാർ ചെയ്ത് തരാമെന്ന് പറഞ്ഞ വാഗ്ദാനം പാലിക്കാതിരിക്കുകയും ചെയ്തു. ഒരു ചെറിയ 10 മീറ്റർ വരെ ചെയ്തു തരാമെന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ കോൺട്രാക്ടറുകാരും എഞ്ചിനീയറും വന്ന് ടാറിങ് നടന്നപ്പോഴും ഈ പ്രദേശത്തെ സാമൂഹ്യ ജോലികളായ കുറേ ചെറുപ്പക്കാർ അട്ടഹസിച്ചു വന്ന് അത് തടസ്സപ്പെടുത്തുകയും ആ പ്രവൃത്തി പൂർത്തീകരിക്കാൻ കഴിയാതെ കോൺട്രാക്ടറും എഞ്ചിനീയർമാരും തിരിച്ചു പോവുകയാണ് ചെയ്തത്. ഞാൻ എൻ്റെ പ്രയാസങ്ങൾ പറഞ്ഞുകൊണ്ട് കേരള ഹൈക്കോടതിയെ സമീപിക്കുകയും കേരള ഹൈക്കോടതിയിൽ നിന്ന് 6 മാസത്തിനുള്ളിൽ ഈ പ്രവൃത്തി പൂർത്തീകരിച്ചു കൊടുക്കുവാനും റോഡ് ടാർ ചെയ്ത് കൊടുക്കുവാനുള്ള ഓർഡർ സമ്പാദിക്കുകയും ചെയ്തു. വീട്ടിലേക്കുള്ള റോഡ് PWD തന്നെ ടാർ ചെയ്തു. തന്റെ നിയമ പോരാട്ടം വിജയം കണ്ടതിന്റെ സന്തോഷത്തിലാണ് ഇന്ന് രാമചന്ദ്രൻ മാസ്റ്റർ. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. ചെറിയ കാലം കൊണ്ട് 50 തവണയോളം കതിവനൂർ വീരൻ തെയ്യം കെട്ടിയ സതീഷ് പെരുവണ്ണാന് ചെറുതാഴം കാരക്കുന്നി കതിവനൂർ ക്ഷേത്രം വക ആദരം. മുൻ MLA TV രാജേഷ് ഉപഹാരവും പൊന്നാടയും നൽകി സതീഷ് പെരുവണ്ണാനെ ആദരിച്ചു. കണ്ണൂർ ജില്ലയിലെ നിരവധി ക്ഷേത്രങ്ങളിൽ തെയ്യം കെട്ടി കഴിവ് തെളിയിച്ചിട്ടുണ്ട് സതീഷ് പെരുവണ്ണാൻ. കതിവനൂർ വീരൻ തെയ്യത്തിന്റെ പ്രധാന പള്ളിയറയായ മാങ്ങാട്ട് ഒറ്റക്കാഞ്ഞിരം തട്ടിലാണ് സതീഷ് പെരുവണ്ണാന്റെ കതിവനൂർ വീരൻ തെയ്യത്തിന്റെ അരങ്ങേറ്റം നടന്നത്. മുൻ MLA TV രാജേഷ് സതീഷ് പെരുവണ്ണാനെ ഉപഹാരവും പൊന്നാടയും നൽകി ആദരിച്ചു. കതിവനൂർ വീരൻ അദ്ദേഹം കെട്ടിയാടിയിട്ട് തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ ഈ ഒരു സമർപ്പണത്തിലാണ് നമ്മുടെ കാരക്കുണി കതിവനൂർ വീരൻ ക്ഷേത്ര കമ്മിറ്റി അദ്ദേഹത്തെ ആദരിക്കണം എന്ന് തീരുമാനിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും നമുക്കറിയാം ഈ രംഗത്ത് വളരെയധികം സമർപ്പണമുണ്ടെങ്കിൽ മാത്രം സാധ്യമാകുന്ന ഒന്നാണ്. വാർഡ് മെമ്പർ KU രാധ അധ്യക്ഷത വഹിച്ചു. ക്ഷേത്രം പ്രസിഡന്റ് P രവീന്ദ്രൻ, നാരായണൻ മത്യാരി എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പിലാത്തറ. കുഞ്ഞിമംഗലം പഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ ആരോഗ്യ ജാഗ്രത പകർച്ചവ്യാധി പ്രതിരോധ യജ്ഞത്തിന്റെ ഭാഗമായി വളണ്ടിയർമാർക്ക് പരിശീലനം നൽകി. പഞ്ചായത്ത് പ്രസിഡന്റ് A പ്രാർത്ഥന ഉദ്ഘാടനം ചെയ്തു. കണ്ടംകുളങ്ങര ഗവൺമെന്റ് സെൻട്രൽ UP സ്കൂളിൽ നടന്ന ആരോഗ്യ ജാഗ്രത പകർച്ചവ്യാധി പ്രതിരോധ യജ്ഞത്തിന്റെ ഭാഗമായി വളണ്ടിയർമാർക്ക് നൽകിയ പരിശീലന പരിപാടി പഞ്ചായത്ത് പ്രസിഡന്റ് A പ്രാർത്ഥന ഉദ്ഘാടനം ചെയ്തു. മഴക്കാലപൂർവ്വ പകർച്ചവ്യാധി രോഗങ്ങൾ തടയുന്നതിനു വേണ്ടിയാണ് പരിശീലന പരിപാടി സംഘടിപ്പിച്ചത്. K ശോഭ അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ K കവിത, ഡോക്ടർ ദീപ്തി, ഡോക്ടർ വിജിത, ഹെൽത്ത് ഇൻസ്പെക്ടർ KV ഗിരീഷ്, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ സന്തോഷ്, VEO അനീഷ് തുടങ്ങിയവർ ക്ലാസ് എടുത്തു. ന്യൂസ് ബ്യൂറോ, പിലാത്ര. നിരവധി പേർ ആശ്രയിക്കുന്ന രാമപുരം അടുത്തിലാക്കുണ്ടം റോഡിൽ ചളിമണ്ണ് തള്ളിയിരിക്കുന്നു. തീരദേശ റോഡിന് മുകളിൽ ചളിമണ്ണ് തള്ളിയത് പ്രതിഷേധത്തിന് ഇടയാക്കുന്നു. തെളിനീരൊഴുകും നവകേരളം പദ്ധതിയിൽ ഉൾപ്പെടുത്തി രാമപുരം പുഴയിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തിയപ്പോൾ അടിഞ്ഞുകൂടിയ ചെളിയും മാലിന്യങ്ങളും പുഴയ്ക്ക് സമീപത്തുകൂടി കടന്നുപോകുന്ന റോഡിനു മുകളിൽ നിക്ഷേപിച്ചതാണ് പ്രതിഷേധത്തിന് ഇടയാക്കിയത്. രാമപുരം പാലം മുതൽ അടുത്തില അണക്കെട്ട് വരെയുള്ള 1 കിലോമീറ്റർ റോഡിനു മുകളിൽ മുഴുവനായും ചെളിമണ്ണ് നിക്ഷേപിച്ചിരിക്കുകയാണ്. പല സ്ഥലങ്ങളിലും വെള്ളം പുഴയിലേക്ക് ഒഴുകിപ്പോകുന്നതിനായി സ്ഥാപിച്ച പൈപ്പുകളും ചാലുകളും മൂടിയിട്ടിരിക്കുന്നു. പ്രവൃത്തിയുടെ സമയത്ത് തന്നെ പ്രദേശവാസികൾ പ്രശ്നം അധികൃതർക്ക് മുൻപാകെ ഉന്നയിച്ചിരുന്നു. അത് പുറത്തേക്ക് തട്ടിലെന്ന് പറഞ്ഞേ. ഇപ്പം എന്ന് വെച്ചാൽ പിന്നെ റോഡിൻ്റെ മേലെ തന്നെ ഇപ്പം ഏകദേശം മഴ വരാനായില്ലേ. ഈ മഴ വന്നതിന് ശേഷം ഈ വെള്ളം ഒഴിച്ച് പിന്നെ കംപ്ലീറ്റ് പറക്കും. മാത്രമല്ല ഇതേ കൂടെ ആക്ക് പോകാനും പറ്റില്ല. ഈ റോഡ് പിന്നെ സുനാമി ഫണ്ടിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടാക്കിയ റോഡാണ്. അതിപ്പം കംപ്ലീറ്റ് നശിക്കും ഇതിലേക്ക്. അത് മാത്രമല്ല ഈ 3, 4, 5 പിന്നെ പൈപ്പുണ്ട് വെള്ളം പോകാൻ വേണ്ടിയിട്ട്. ആ പൈപ്പ് മൂടിയിട്ടേ അതിപ്പം തുറന്നിട്ടില്ലെങ്കിൽ കംപ്ലീറ്റ് ഇവിടെ കംപ്ലീറ്റ് വെള്ളപ്പൊക്കമായി വരും. അതിനുശേഷം എന്താണ് സംഭവിക്കുന്നത് നമുക്ക് പറയാൻ പറ്റില്ല. റോഡിൽ നിന്ന് വിട്ട് 1.5 മീറ്റർ മാറി മാത്രമേ മണ്ണ് നിക്ഷേപിക്കൂ എന്നും അധികൃതർ അറിയിച്ചിരുന്നുവെന്ന് പ്രദേശവാസികൾ പറയുന്നു. സുനാമി ഫണ്ടിനൊപ്പം ജനങ്ങളിൽ നിന്ന് സംഭാവനയും സ്വീകരിച്ചാണ് റോഡ് നിർമ്മിച്ചത്. മഴക്കാലമടുത്തതോടെ കരയിൽ കൂട്ടിയിട്ട ചെളി വീണ്ടും പുഴയിലേക്കു തന്നെ അടിയുവാനുള്ള സാധ്യതയും ഏറെയാണ്. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. രാമന്തളി കൃഷിഭവൻ ഞങ്ങളും കൃഷിയിലേക്ക് പദ്ധതിയുടെ പഞ്ചായത്ത് തല ഉദ്ഘാടനം കുരിശുമുക്ക് മിനി വ്യവസായ എസ്റ്റേറ്റിന് സമീപം നടന്നു. 50 സെന്റ് സ്ഥലത്താണ് പച്ചക്കറി കൃഷി ചെയ്യുന്നത്.
വർഷങ്ങളായി തരിശായി കിടന്നിരുന്ന 50 സെന്റ് സ്ഥലത്ത് പച്ചക്കറി തൈ നട്ടുകൊണ്ട് MLA TA മധുസൂദനൻ ഞങ്ങളും കൃഷിയിലേക്ക് പദ്ധതിയുടെ പഞ്ചായത്ത് തല ഉദ്ഘാടനം നിർവഹിച്ചു. നമ്മളെല്ലാവരും നല്ല പച്ചക്കറി തിന്നുവാൻ വിഷരഹിത പച്ചക്കറിയായി എല്ലാവരും പച്ചക്കറി കൃഷിയിലേക്കും നെൽകൃഷിയിലേക്കും ഇറങ്ങുക എന്ന് മാത്രം എനിക്ക് പറയാനുണ്ട്. രാമന്തളി കുരിശുമുക്ക് മിനി വ്യവസായ എസ്റ്റേറ്റിന് സമീപമാണ് പച്ചക്കറി കൃഷി നടത്തുന്നത്. തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് പച്ചക്കറി കൃഷി ചെയ്യുന്നത്. പയ്യന്നൂർ താലൂക്ക് ലൈബ്രറി കൗൺസിൽ അഖില കേരള വായനാ മത്സരം താലൂക്ക് തല മത്സരം പയ്യന്നൂർ ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിൽ നടന്നു. സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിൽ എക്സിക്യൂട്ടീവ് അംഗം MK രമേഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. പയ്യന്നൂർ ബോയ്സ് ഹൈസ്കൂളിൽ നടന്ന പയ്യന്നൂർ താലൂക്ക് ലൈബ്രറി കൗൺസിൽ അഖില കേരള വായനാ മത്സരത്തിന്റെ താലൂക്ക് തല മത്സരം സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിൽ എക്സിക്യൂട്ടീവ് അംഗം MK രമേഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന ലൈബ്രറി കൗൺസിലിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രവർത്തന ഇനമാണ് അഖില കേരള വായനാ മത്സരം. ഗ്രന്ഥശാലാ തലം മുതൽ സംസ്ഥാന തലം വരെയുള്ള തട്ടുകളിൽ വായനാ മത്സരം സംഘടിപ്പിച്ചു വരുന്നു. പയ്യന്നൂർ ഗ്രന്ഥശാലാ തലത്തിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ താലൂക്ക് തല വായനാ മത്സരമാണ് നടന്നത്. സംസ്ഥാന ലൈബ്രറി കൗൺസിലിൻ്റെ ഏറ്റവും വളരെ പ്രധാനപ്പെട്ട ഒരു പ്രവർത്തന ഇനമാണ് അഖില കേരള വായനാ മത്സരം. എല്ലാ വർഷവും വായനാ മത്സരം സംസ്ഥാന ലൈബ്രറി കൗൺസിലിൻ്റെ ആഭിമുഖ്യത്തിൽ ഗ്രന്ഥശാലാ തലം തൊട്ട് സംസ്ഥാന തലം വരെ ഉള്ള തട്ടുകളിൽ നടത്തി വരാറുണ്ട്. ഈ വർഷം 3 വിഭാഗങ്ങളിലായാണ് സംസ്ഥാന ലൈബ്രറി കൗൺസിൽ വായനാ മത്സരം സംഘടിപ്പിക്കുന്നത്. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. എരമം കുറ്റൂർ പഞ്ചായത്ത് വ്യവസായ വാണിജ്യ വകുപ്പ്, ജില്ലാ വ്യവസായ കേന്ദ്രം കണ്ണൂർ എന്നിവയുടെ ആഭിമുഖ്യത്തിൽ വ്യവസായ സംരംഭകത്വ ശില്പശാല സംഘടിപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് TR രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. എരമം കുറ്റൂർ സർവീസ് സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന ശില്പശാലയിൽ പയ്യന്നൂർ വ്യവസായ വികസന ഓഫീസർ VV രമേശൻ ക്ലാസ് എടുത്തു. TK രാജൻ അധ്യക്ഷത വഹിച്ചു. കെ രമണി, MB ദാമോദരൻ, നിമ്നമോൾ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ പിലാത്രാം. അലോപ്പതി മരുന്നുകളുടെയും ലബോറട്ടറി സർജിക്കൽ ദന്താരോഗ്യ ഉപകരണങ്ങളുടെയും വിതരണ മേഖലയെ സംരക്ഷിക്കാൻ സർക്കാർ അടിയന്തരമായി ഇടപെടണമെന്ന് കേരള മെഡിക്കൽ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അസോസിയേഷൻ പയ്യന്നൂർ ഏരിയ കൺവെൻഷൻ ആവശ്യപ്പെട്ടു. കൺവെൻഷൻ വ്യാപാരി വ്യവസായ സമിതി ജില്ലാ ജോയിന്റ് സെക്രട്ടറി PV ജയൻ ഉദ്ഘാടനം ചെയ്തു. കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് നീങ്ങുകയാണ് അലോപ്പതി മരുന്ന് സർജിക്കൽ ലബോറട്ടറി ദന്ത ഉപകരണ വിതരണക്കാർ. കൃത്യമായി പണവും നികുതിയും അടച്ചു വാങ്ങുന്ന മരുന്നുകൾ വിതരണത്തിനെത്തിക്കുമ്പോൾ കൊടിയ ചൂഷണത്തിനിരയാവുകയാണ്. മറ്റേതൊരു മേഖലയിലുമില്ലാത്ത വിതരണ രീതിയാണ് അലോപ്പതി മരുന്നുകളുടെയും ഇതര ആരോഗ്യ ഉപകരണങ്ങളുടെയും വിതരണ രംഗത്തുള്ളത്. അവശ്യവസ്തുവായ മരുന്ന് വിതരണ രംഗത്തെ കടുത്ത ചൂഷണം അവസാനിപ്പിക്കണമെന്ന് കേരള മെഡിക്കൽ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അസോസിയേഷൻ പയ്യന്നൂർ ഏരിയ കൺവെൻഷൻ ആവശ്യപ്പെട്ടു. പയ്യന്നൂർ വ്യാപാരി വ്യവസായ സമിതി ഓഫീസിൽ നടന്ന കൺവെൻഷൻ വ്യാപാരി വ്യവസായ സമിതി ജില്ലാ ജോയിന്റ് സെക്രട്ടറി PV ജയൻ ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ കെ സന്തോഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. P കനകരാജൻ, അനിൽകുമാർ, സുനിൽ ഇടക്കാടൻ, പ്രകാശൻ, ദീപു തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ കരിവെള്ളൂർ. തായ്നേരി SABTN സ്കൂളിൽ ഞാവൽ തണലിൽ അവധിക്കാല കൂട്ടായ്മ സംഘടിപ്പിച്ചു. നഗരസഭാ അധ്യക്ഷ KV ലളിത ഉദ്ഘാടനം നിർവഹിച്ചു. 6 ദിവസങ്ങളിലായി നടക്കുന്ന പരിപാടിയിൽ കുട്ടികളുടെ വ്യത്യസ്തങ്ങളായ കഴിവുകളെ ഉണർത്തുക, ഉയർത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ക്യാമ്പ് നടക്കുന്നത്. നഗരസഭാ ചെയർപേഴ്സൺ KV ലളിത അവധിക്കാല കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്തു. കോവിഡിന്റെ വലിയ വ്യാപനം വന്നപ്പോൾ ഓൺലൈനായിട്ടുള്ള പഠനം നടത്തുന്നതിന് വേണ്ടി ഗവൺമെന്റ് തീരുമാനമെടുത്തപ്പോൾ വലിയ ആശങ്കയായിരുന്നു. കൃഷി, ഗണിത ശാസ്ത്ര ശില്പശാലകൾ, ചെസ്, ഫുട്ബോൾ ക്യാമ്പുകൾ, മൊബൈൽ ആപ്പ് നിർമ്മാണം, പേപ്പർ ക്രാഫ്റ്റ്, ഒറിഗാമി, കരാട്ടെ പരിശീലനം, ഫിലിം മേക്കിംഗ്,
പൊതുജനങ്ങൾക്കുള്ള നേത്രപരിശോധന എന്നിവയാണ് വിവിധ ദിവസങ്ങളിലായി നടത്തപ്പെടുന്നത്. സ്കൂൾ മാനേജർ അബ്ദുൾ മുത്തലിബ്, കൗൺസിലർമാരായ കെ കെ സുമ എം ബഷീർ, പി ടി എ പ്രസിഡന്റ് കെ രാജീവൻ, പ്രിൻസിപ്പൽ ഇൻചാർജ് സന്തോഷ് എസ് എം, കെ ആർ വിനോദ്, സ്റ്റാഫ് സെക്രട്ടറി രഘു ചിനേരി എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. നെറ്റ്വർക്ക് ന്യൂസ് അവർ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.